If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ അലൈഡിൻ്റെ ഡിജിറ്റൽ സി ഡി ആയി അൺബോക്സ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വരുന്നത് നമുക്ക് ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇഗ്നിഷൻ കോയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് പവർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. പവർ എന്ന് പറയുന്ന കമ്പനിയുടെ ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റി കൂടിയ കോയിലാണ്. അതായത് RX 100 135 ഇത് വെക്കുന്നത് സ്പാർക്കിൻ്റെ സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയാണ്. സ്പ്ലെൻഡറിൻ്റെ കോയിൽ ഓയി കിട്ടിയില്ലെങ്കിൽ ഇതാണ് അതിനെക്കാട്ടി നല്ല സാധനം. അപ്പം പുള്ളി ഈ പ്രാവശ്യം കിറ്റിൽ ഇത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അതൊരു വലിയ പോസിറ്റീവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഈ പറയുന്ന പോലെ ഇതിൽ നിന്ന് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ പവറിൻ്റെ കോയിൽ വാങ്ങിച്ചിടണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് കിറ്റിൽ തന്നെ ഉള്ളത് ഒരു വലിയൊരു സമാധാനമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ RD മാഗ്നറ്റാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്പോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രി അപ്പാർട്ടാണ്. സോറി, അപ്പം ഒന്നിവിടെയും ഒന്നിവിടെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പൾസർ കോയിൽ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് ഇങ്ങോട്ട് ചുറ്റി വരുമ്പം ഇതൊരു സിഗ്നൽ സെൻഡ് ചെയ്തിട്ട് സ്പാർക്ക് ഉണ്ടാക്കും. ഇത് അവരെ ലൈറ്റിംഗ് കോയിലിൻ്റെ സെറ്റപ്പാണ്. ഇത് അത്യാവശ്യം തിക്ക് വയറിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും എന്നാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നത്. പിന്നെ അടുത്തതുള്ളതെന്ന് പറയുന്നത് ഇതവരുടെ ഇൻ്റലിജൻസ് CDI, അതായത് ഡിജിറ്റൽ CDI ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബാറ്ററിലെസ് അൾട്രാ ബൂസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബേസിക്കലി ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതാണ്. ഈ ഒരു കപ്പാസിറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണ് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ കയ്യിൽ ഇൻ കേസ് നല്ലൊരു ബാറ്ററി ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള വകുപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൗണ്ടും ഇത് ആ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വകുപ്പാണ്. പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RX 135 വയറിംഗ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ശരിക്കും RX G വയറിംഗ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മോഡൽ 135 സ്വിച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ വയറിംഗ് സൂട്ട് ആവത്തില്ല. എന്തായാലും എൻ്റെ വയറിംഗ് വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുക, ഞാനങ്ങനെ അധികം സാധാരണ വയറിംഗ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാറില്ല. അപ്പം ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയും സാധനമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് പ്ലഗ് ക്യാപ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ ആക്ഷൻ പ്രോവിൻ്റെ രണ്ട് പ്ലഗ് ക്യാപ്സ് വാങ്ങി. ഇപ്പോൾ ഒന്നേ കാണുന്നുള്ളൂ. ഞാനൊന്ന് അകത്ത് പോയി തപ്പിയിട്ട് വരാം. ഒന്നുകൂടെ കടയിൽ പോകേണ്ടി വരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ പാഷൻ പ്രോവിൻ്റെ വറോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലഗ് ക്യാപ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ നമ്മളുടെ ഹോണ്ട ആക്ടിവയുടെ പ്ലഗ് ക്യാപ്പ് വാങ്ങണം. അതാകുമ്പോഴത്തേക്ക് 5K റെസിസ്റ്റർ ഉള്ള പ്ലഗ് ക്യാപ്പാണ്. പിന്നെ ഞാൻ രണ്ട് ഫിൽറ്റർ വാങ്ങി. ഇപ്പോൾ ഈ ഫിൽറ്റർ മാത്രമേ വരാറുള്ളൂ, വലിയ ഫിൽറ്റർ വരാറില്ല. പിന്നെ പെട്രോൾ ട്യൂബ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് തന്നെ അവർ അതിനുള്ള സ്ക്രൂസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മൂന്നെന്ന് പറയുന്നത് സ്റ്റേറ്ററിനെ കണക്ട് ചെയ്യുന്നതും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ഈ വലിയ 10 ബോൾട്ട് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിനെ ലോക്ക് ചെയ്യാനുള്ള ബോൾട്ടാണ്. അതായത് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു വാഷറൊക്കെ ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ക്യാമറ ഒരു ട്രൈപോഡിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ ഇൻസ്റ്റലേഷൻ്റെ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതായത് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ പുള്ളി ഇത് മൊത്തവും കൂടെ ഒരു ബെഞ്ചിൽ അടുക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക് പോവാം. ഓക്കെ, this is the CDI, this is a BR LUB. BR LUB means battery regulator less ultra booster. It works substitute of the battery. This is 213 kV
HT coils. Then this is a battery. Let us start connecting the ignition system. This is a starter plate with 12 coils DC. This 4 wire you should be connected into this wiring like this. This system goes, this wire, grounding, neutral wire, battery charging. Then these two wires from the pickup coil. This pickup coil goes into this CDI. Then magnet plate wiring is over. From CDI, pickup coil goes input. In output return, these two wires of HT coil, black and orange, to be connected in the wiring harness. Remaining, this is two wires. This black and white, it goes for the kill or offing wire here. These two wires idle because this you have to use for AC. AC means analog CDI. We made the digital, so this two has been isolated. And this wire is offing over. And this right wire goes inside this BRLUV. This is CDI output. This is called BRLUV. This is battery regulator less ultra booster. And this ultra booster wire, it's connected in the regulator area. It has to connected in the regulator area. This has been grounded. All blacks is grounded. Then we'll go for HT. Then we'll go to HT coil. This is the HT output. Orange color is HT output. So we are given the connector here to connect the 13 kV HT coil in this one connector. And one more, this it is connected with this HT. This is the adapter goes to the plug, this adapter goes to the plug. Only this much is the wiring. Very simple, no confusion, all architect. But you should not use these two wires, it is isolated. Then, after all setting, if the battery is in good condition, it's plus. Battery is good condition, you can go for this. Go for this plus. In good condition, use the battery. If not, you terminate the battery, leave the wire as it is. In any following things, you can ask the question by calling me to my number. That's all. മാഗ്നറ്റ് ഫിക്സ് ചെയ്യാനുള്ള ബോൾട്ട് അതിൻ്റെ കൂടെ തന്നെ വരും. ഞാൻ അകത്തൊരു സ്പ്രിംഗ് വാഷർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു
നോർമൽ വാഷർ ഇട്ട് ടൈറ്റ് ചെയ്തു ഇതിന്റെ വുഡ് റഫ് കീ എന്ന് പറയുന്ന പൾസർ ക്ലാസിക്കിന്റെ വുഡ് റഫ് കീ സെയിം ആണ് ഇപ്പം ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് മാറ്റണമെങ്കിൽ സ്ക്രൂ ആക്സസിബിൾ ആണ് മാഗ്നറ്റ് ഇളക്കേണ്ട അത് ഒരു വലിയ സംഭവമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പുള്ളി അയച്ചു തന്ന ഫോട്ടോയിൽ ടൈമിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കുണ്ട് ആ മാർക്ക് അലൈൻ ആവുന്നില്ല താഴത്തെ രണ്ട് മാർക്കും വെച്ചിട്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ചെയ്യാനേ പറ്റുള്ളൂ എന്തെങ്കിലും ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലൂസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി അപ്പം അതിൻ്റെ സി ഡി ഐന്ന് വരുന്ന രണ്ട് വയറ് ഇവിടെ മുകളിലോട്ട് റൗട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് വയർ ടൈ വെച്ച് കെട്ടിയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ സി ഡി ഐയും കോയിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ഇഗ്നിഷൻ കോയിലും ഫിക്സ് ചെയ്തു ഇനിയിപ്പം സി ഡി ഐയുടെ ഒക്കെ വയറിംഗ് ആണ് ബാക്കിയുള്ളത് ഇഗ്നിഷൻ കോയിൽ ഒന്നിവിടെയും ഫിക്സ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ അലൻ കീ തന്നെ താഴോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടും ഗ്രൗണ്ട് ആവുന്നുണ്ട് ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് രണ്ടിനെയും കൂടെ ലൂപ്പ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ വയറാണുള്ളത് അത് വെച്ച് രണ്ടിനെയും കൂടെ ലൂപ്പ് ചെയ്തിട്ട് പിന്നെ സി ഡി ഐയും മറ്റേ റെക്ടിഫയർ യൂണിറ്റും കൂടെ കണക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം അണ്ണന്മാരെ വണ്ടി ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിരുന്നു പ്ലാൻ പക്ഷേ ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് എല്ലാം വെച്ച് അങ്ങ് സെറ്റ് ചെയ്തു ഈവൻ ഇൻഡിക്കേറ്റേഴ്സ് ഫിറ്റ് ചെയ്ത് തിരിച്ച് ഈ സാധനം പുതിയത് വാങ്ങുകയാണ് ഇത് ഇന്ന് അവിടെ നിന്ന് ഷിപ്പ് ചെയ്തിട്ടുണ്ട് മിക്കവാറും ചൊവ്വാഴ്ച എത്തുകയായിരിക്കും അപ്പം ആ സാധനം വരെ ഞാൻ എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്ത് അപ്പം എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ് ആകെ കൂടെ ഒരു ചെറിയ പണി കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷറിലെ മറ്റേ ആർ ഡിയിലായിപ്പോയി ഓറഞ്ച് ആർ ഡിയിൽ അപ്പം അത് തിരിച്ച് കിട്ടുമ്പം അല്ലെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങാം വലിയ വിലയൊന്നുമില്ല 50 രൂപയുടെ കേസേ ഉള്ളൂ അപ്പോൾ ഇൻഡിക്കേറ്റർ വെച്ച് ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് വീണ്ടും ഒരു രക്ഷയില്ല അപ്പം ഇപ്പോൾ പെട്രോൾ കുറച്ച് കുറവാണ് വണ്ടിക്കകത്ത് ഞാൻ മറ്റേ RX 100 നിന്ന് കുറച്ച് കൂറ്റി ഇതിനകത്ത് ഒഴിച്ചേക്കാണ് അപ്പം ഓടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല കാരണം ഈ ഫ്ലാറ്റ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് പെട്രോൾ കുടിച്ച് തീർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ലിറ്റർ എങ്കിൽ വണ്ടിയിലില്ലെങ്കിൽ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യത്തില്ല ഇപ്പോൾ എൻ്റെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പെട്രോൾ ഊറ്റിയിട്ടാണ് ഞാൻ മറ്റേ ആർ ഡിക്ക് അകത്ത് ഒഴിച്ചത് ആദ്യം ഓടിച്ചു നോക്കാനായിട്ട് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ലിഡ് അടച്ചില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്രോളും ആവിയായിപ്പോയി അതിനകത്ത് കുറച്ച് ഓയിൽ മാത്രം പറ്റി പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേളിലാണ് ഞാൻ ഓയിലും പെട്രോളും രണ്ടും കൂടെ ചേർത്ത് ഒഴിച്ചത് അപ്പോൾ അതാ രണ്ട് സൈലൻസർ ചെയ്യുന്നു നല്ല രീതിയിൽ ഓയിൽ ചാടി വരുന്നുണ്ട് മാത്രമല്ല നല്ല രീതിയിൽ മിസ്ഫയർ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഇന്നിപ്പം എല്ലാം കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഏകദേശം 9:30 അപ്പം ഇന്ന് പെട്രോൾ വാങ്ങിക്കല് നടക്കില്ല നാളെ ആകുമ്പോഴത്തേക്ക് പോയി പെട്രോളും വാങ്ങിച്ച് ഇതിനെ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച എപ്പോഴെങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് ഇതൊന്ന് പൊളിക്കാം ഫുൾ അതായത് മൊത്തം പൊളിക്കില്ല ഇപ്പം ഈ പറഞ്ഞ പോലെ ഗിയർ ലിവർ പിന്നെ രണ്ട് സൈലൻസേഴ്സ് പിന്നെ ഈ ക്ലാമ്പ് അത് പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആക്ച്വലി ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയാൽ മതി മീറ്റേഴ്സിൻ്റെ കണ്ടീഷനും അത് തന്നെയാണ് എൻ്റെ കയ്യിൽ വേറെ മീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും അതിൽ നോക്കാം പിന്നെ ഞാൻ രണ്ട് മിറേഴ്സ് എൻ്റെ കയ്യിൽ സെയിം മിറേഴ്സ് കിടപ്പുണ്ട് അപ്പോൾ അതും കൂടെ പ്ലേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ വലിയ സാധനങ്ങളില്ല ക്രാഷ് കാർഡ് പ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്ലേറ്റിംഗ് കുഴപ്പമില്ല പിന്നെ മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡെൻറ്റുണ്ട് അപ്പോൾ ആ ഡെൻറ്റ് വെച്ചുകൊണ്ട് നമുക്കിത് പ്ലേറ്റ് ചെയ്യേണ്ട ഞാനെന്തായാലും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല് വാങ്ങാനുള്ള പ്ലാനിലാണ് അപ്പോൾ അത് എവിടെയെങ്കിൽ കിട്ടുമോ നോക്കണം പിന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ എൻ്റെ കയ്യിൽ പ്ലേറ്റ് ചെയ്തത് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ സാധനം നമ്മൾ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ചൊവ്വാഴ്ച എത്തും പിന്നെ ഇത് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ 1-2 സൈലൻസേഴ്സ് 2 ബെൻ പൈപ്പ് പിന്നെ അത് കഴിഞ്ഞ് ഗിയർ ലിവർ ബ്രേക്ക് ലിവർ കുഴപ്പമില്ല പിന്നെ ഇത് നമുക്ക് ഫ്രണ്ട് മഡ്ഗാർഡാണ് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വെച്ച് ഇതിനു വേണ്ടി ഒരു ചെറിയൊരു ബ്രാക്കറ്റ് പോലെ ചെയ്യേണ്ടി വരും പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റും കൂടെ കുറയ്ക്കണം പറ്റുമെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ റിങ്ങും കൂടെ ഒന്ന് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാം മീറ്റർ എന്തായാലും പ്ലേറ്റ് ചെയ്യുന്നില്ല കാരണം ഒറിജിനൽ വണ്ടിയിൽ ബ്ലാക്കാണ് വന്നത് പിന്നെ റിമ്മും പ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല പുതിയൊരു യൂണിക്കോണിൻ്റെ ബാക്ക് റിം എവിടെ നിന്നെങ്കിൽ സംഘടിപ്പിച്ച് അത് വെക്കാനാണ് പ്ലാൻ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് കാര്യം കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അത് ചെറുതായിട്ട് മിസ്ഫയർ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഓയിൽ അംശം കൂടി കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രകാശം കാണിച്ചു തരാം ഒരു ആർ ഡിയിൽ ഇത്രയും പ്രകാശം എളുപ്പമല്ല മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നതെന്ന് വെച്ചാൽ 35 വാട്ട് ബൾബാണ് അകത്ത് കിടക്കുന്നത് അപ്പം മാത്രമല്ല ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഡൂമും കൂടെയാണ് അപ്പം വലിയ വോൾട്ടേജ് ഉള്ള ബൾബ് ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും ആ ഡൂമൂടെ കത്തിപ്പോകും അപ്പം ഇതിനകത്ത് നമുക്ക് 100 വാട്ട്സ് ഇടാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഈ ബാറ്ററി ഇല്ലാതെ തന്നെ ഇതിനകത്ത് മറ്റേ BLRUB എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാം ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പ്രകാശം നോക്കാം അതിനു മുമ്പേ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു അപ്പോൾ ഇതിൻ്റെ പെട്രോൾ തീരാറായതുകൊണ്ടാണ് അത് പതുക്കെ റൈസ് ചെയ്തായി തുടങ്ങിയത് അത് കൂടെ 1 ലിറ്റർ പോലും അല്ല 750 മില്ലിയാണ് ഞാൻ സത്യം പറഞ്ഞ് അതിനകത്ത് ഒഴിച്ചത് അപ്പം വണ്ടി സെറ്റപ്പായി ഇനി ഈ പറഞ്ഞ പോലെ നാളെ ഒന്ന് പുതിയതായിട്ട് പെട്രോൾ അടിച്ചിട്ട് ഒന്ന് ഓടിക്കാൻ നോക്കണം ഓടിച്ച് എങ്ങനെയുണ്ട് റെസ്പോൺസ് നോക്കണം ബാക്ക് വീല് ലോക്കാവുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക് പാഡ് പുതിയതാണ് മാത്രമല്ല അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് വീല് കിടിലായി അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ ലോക്ക് ആവുന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹബ്ബൂരി മറ്റേ ലൈറ്റി കൊടുത്തിട്ട് ഓവലാണെങ്കിൽ അത് കറക്റ്റായിട്ട് റൗണ്ടാക്കി എടുക്കണം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിപ്സ്റ്റിക്കും മറ്റേ വണ്ടി കയറി പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒരെണ്ണം വാങ്ങണം അപ്പം ബാക്കി എല്ലാ വണ്ടി അടിപൊളിയാണ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കയ്യിലെ മറ്റേ ഗ്രീസുള്ള കൈയൊക്കെ വെച്ച് പിടിച്ചതാണ് മിക്ക സ്ഥലത്ത് ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെയല്ല ഇത് ഇരിക്കുന്നത് ഈ പെയിൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പെയിൻറ്റാണ് അപ്പോൾ ഇതിന് ഇനി നമുക്ക് ബാക്കി പണി നാളെ ചെയ്യാം ഇന്നത്തേക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇന്ന് രാത്രി മിക്കവാറും വീട്ടിൽ കയറ്റത്തില്ല അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പിന്നെ മാത്രമല്ല അത്യാവശ്യം ഞാനും ഒരു ഇത് 3-ാമത്തെ ഡ്രസ്സാണ് ഇന്ന് ഇട്ടേക്കുന്നത് അത് വഴിക്കായി ഇനിയിപ്പോൾ നല്ലൊരു കുളി കുളിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കണം അപ്പം വണ്ടി എന്തായാലും സൂപ്പറായി ഈ പറഞ്ഞ പോലെ CDI നല്ല അത്യാവശ്യം നല്ല രീതിയിൽ റിവ് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റേ പെട്രോളുള്ളപ്പം ഇതിപ്പോൾ പെട്രോൾ ഏകദേശം തീർന്നു പിന്നെ ആ സമയത്ത് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഗിയർ ലിവർ കയറി സ്ലിപ്പ് അടിച്ചു തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ അതിനെ ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ഓക്കെയാണ് ജസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് പണിയും കൂടെ ബാക്കിയുള്ളൂ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് സഹിക്കുന്നില്ല എവിടെ നിന്നെങ്കിൽ ഈ രാത്രി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നേനെ അപ്പം എന്തായാലും നാളെ വരെ വെയിറ്റ് ചെയ്യാം
അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ